സംസ്ഥാനത്ത് കോവിഡ് പടർന്നു പിടിക്കുന്നതിൽ സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച കേന്ദ്രമന്ത്രി വി മുരളീധരൻ രംഗത്ത്. കോവിഡിനെ നിയന്ത്രിക്കുന്നതിന് പകരം മഹാമാരിയെ പ്രചാരവേലകൾക്കുപയോഗിച്ച് സർക്കാരിന് നല്ല പേര് സമ്പാദിക്കുന്നതിലായിരുന്നു കേരളത്തിന് താൽപര്യമെന്നും ഇതാണ് ഇന്നത്തെ കേരളത്തിന്റെ അവസ്ഥയ്ക്കു കാരണമെന്നും മുരളീധരൻ കുറ്റപ്പെടുത്തി. കേരളം പ്രശസ്തിയുടെ പിറകെ പോയപ്പോൾ ഡൽഹിയും മഹാരാഷ്ട്രയും ശാസ്ത്രീയമായ മാർഗങ്ങൾ ഉപയോഗിച്ച് കോവിഡിനെ പിടിച്ചുകെട്ടിയെന്നും ഇതാണ് കേരളവും മറ്റു സംസ്ഥാനങ്ങളും തമ്മിലുള്ള വ്യത്യാസമെന്നും മന്ത്രി പറഞ്ഞു. കേരളം ഒന്നാമതാണെന്ന അവകാശത്തോടെ കോവിഡ് വിജയത്തിന്റെ ക്രെഡിറ്റ് എടുക്കാൻ മത്സരിച്ചവരെ ഇപ്പോൾ കാണാനില്ലെന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനങ്ങളിൽ കരുതലിന്റെ പാഠങ്ങൾ പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞവരെയും ഇപ്പോൾ കാണാനില്ലെന്ന് കേന്ദ്രമന്ത്രി പരിഹസിച്ചു. നിലവിൽ കേരളം ഇന്ത്യക്ക് മുഴുവൻ വെല്ലുവിളിയായി മാറിയിരിക്കുകയാണെന്നും മുരളീധരൻ ആരോപിച്ചു. ജനസംഖ്യയുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഉള്ള മരണത്തിന്റെ കണക്ക് അടക്കമെടുത്ത് പരിശോധിച്ചാൽ കേരളം വളരെ ഗുരുതരമായിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് വളരെ വ്യക്തമാകും. സംസ്ഥാന സർക്കാരും മാധ്യമങ്ങളും ഈ ഒന്നാം വ്യാപനത്തിൻ്റെ സമയത്ത് കേരളം താരതമ്യേന മികച്ച നിലയിലായിരുന്ന സമയത്ത് അതിനെ വലിയ തോതിൽ വലിയ നേട്ടമായിട്ട് അവതരിപ്പിച്ച ആളുകൾ ഇപ്പോൾ ആ കാര്യത്തെക്കുറിച്ച് ഒരക്ഷരം മിണ്ടുന്നില്ല എന്നുള്ള ഒരു സ്ഥിതിയും കൂടി നിൽക്കുകയാണ്. സംസ്ഥാനം സന്ദർശിച്ച കേന്ദ്ര സംഘം സമ്പർക്ക പട്ടികയിലുള്ള ആളുകളെ പരിശോധിക്കുന്ന കാര്യത്തിലുള്ള ഗുരുതരമായിട്ടുള്ള വീഴ്ച ആ വീഴ്ച ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. പൊതുവേ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് ഒരു കോവിഡ് രോഗിക്ക് 30 പേരെ അവർ ആ കോവിഡ് രോഗിയുടെ സമ്പർക്ക പട്ടികയിലുള്ള 30 പേരെയെങ്കിലും പരിശോധിക്കണമെന്നുള്ളതാണ്. പക്ഷെ കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന പരിശോധന ഒരു കോവിഡ് രോഗിക്ക് ഏതാണ്ട് 1.5 ആളുകൾ എന്നുള്ള നിലയിലാണ്. അതോടൊപ്പം കേരളം സ്വന്തം നിലക്ക് ആവിഷ്കരിച്ച ഹോം ക്വാറന്റൈൻ എന്ന് പറഞ്ഞ സംവിധാനം, ആ സംവിധാനം സമ്പൂർണമായിട്ട് പരാജയപ്പെട്ടൊരു സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. ആശുപത്രികളുടെ നില പരുങ്ങലായി തുടങ്ങിയിരിക്കുന്നു. അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാർത്താ സമ്മേളനത്തെ കേരളം കൊതിക്കുന്നു എന്നായിരുന്നു BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ വിമർശനം. മുൻപ് സംസ്ഥാനത്തെ കോവിഡ് സാഹചര്യത്തെ വിശദീകരിച്ചുകൊണ്ട് എല്ലാ ദിവസവും മുഖ്യമന്ത്രി പിണറായി വിജയൻ വൈകിട്ട് 6 മണിക്ക് വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ വാർത്താ സമ്മേളനമില്ല. കേരളത്തിലെ പ്രതിദിന കോവിഡ് കേസുകളിൽ 10 ൽ അധികവും കേരളത്തിൽ നിന്നുള്ളതാണ്. ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നടത്താത്തതിനെ വിമർശിച്ച് സുരേന്ദ്രന് പിന്നാലെ VT ബൽറാമും രംഗത്തെത്തിയിട്ടുണ്ട്. കോവിഡ് നിയന്ത്രണ പരാജയങ്ങളെക്കുറിച്ചും മുട്ടിൽ മരമുറി അന്വേഷണ അട്ടിമറിയെക്കുറിച്ചും പത്രസമ്മേളനം വിളിച്ച് വിശദീകരിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തയ്യാറാവണമെന്നാണ് VT ബൽറാമിന്റെ ആവശ്യം. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.